ചിക്കൻ ഫ്രൈക്ക് ആയിട്ട് നമ്മളിവിടെ ഒരു 500 ഗ്രാം, അതായത് 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലോട് കൂടിയുള്ള പീസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പീസാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. ഇത് ചിക്കൻ്റെ ലെഗാണ്, അതിനകത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ തൊലിപ്പുറത്തൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വറുക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് പറയണേ കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ ലെഗ് പീസ് മാത്രം വരഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയുള്ള പീസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസുകളാണ്. അപ്പം അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ മസാല കയറി പിടിച്ചോളൂ കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും കൂടി എടുത്ത് മിക്സിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ ഇത്. ഇതിനകത്തേക്കാണ് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഒരു 5-10 വേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേപ്പില കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ നമ്മുടെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. അപ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പോളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിലേക്ക് നമ്മുടെ വിനീഗർ ഒഴിച്ച് നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പൊ ദാ നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ദാ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ദാ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് കഴുകി വാരി ഒരു തരി വെള്ളമില്ലാത്തയിലേക്കായിരിക്കണം ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഏകദേശം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരമായിട്ട് മസാലയിൽ ഒന്നും ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ദാ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ദാ കുറച്ച് പുളിക്കായിട്ട് നമ്മുടെ ലെമൺ നാരങ്ങ പിഴിഞ്ഞത് 2 സ്പൂണോളം ഇട്ട് കൊടുക്കണ്ടേ. ഏകദേശം 1/2 നാരങ്ങ പിഴിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിതാ ഇത് മിക്സ് ചെയ്യാണ്. ഇങ്ങനെ ദാ സ്പൂണുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിതാ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എങ്കിലേ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ ദാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഏകദേശം നമ്മുടെ മസാലയൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിലേക്കാണ് രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണമെന്നാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം നമ്മുടെ ഈ ചിക്കൻ എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ദാ ചട്ടിയിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വറുക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുക്കാനായിട്ട്. കുറച്ചൊന്നാകുമ്പോൾ തന്നെ ഇതാ ഇതേപോലെ എണ്ണ ഒന്ന് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലും ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങും. ആ തിളച്ച എണ്ണ അതിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് തന്നെ വേവ് ഇതാവും. എന്നിട്ട് ദാ ഈ സംഭവം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഏകദേശം വറുത്ത് വരുമ്പോൾ നമ്മളത് മറച്ചിട്ടും കൂടി ഒന്ന് വറുത്തെടുക്കുക. 2 സൈഡും നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവത്തിന് കുറച്ചധികം സാധനങ്ങളുണ്ടെന്ന് തോന്നണമെങ്കിലും ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.